അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له من يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الحمد لله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد, رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. وقال أيضا, شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم. ആ ബോധമുള്ളത് കൊണ്ട് ദാഹിക്കുമ്പോ വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു, പക്ഷേ ചുണ്ടോടടുപ്പിക്കുമ്പോൾ ഞാൻ നോമ്പ് നോറ്റത് എന്റെ റബ്ബിനാണല്ലോ എന്ന് കരുതി ചുണ്ടിൽ നിന്ന് വെള്ളം മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് ആ വയറ് എരിപൊരികൊള്ളുമ്പോ, വിഷം എരിപൊരികൊള്ളുന്ന വയറിന് അതിശക്തമായ ഭക്ഷണത്തോട് താല്പര്യമുള്ള സമയത്ത് പോലും വയറിന്റെ ആ ആഗ്രഹം നമ്മൾ അടക്കി ഒതുക്കുന്നത് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബതല്ലേ പഠിപ്പിച്ചത്. ഒരാൾ പരിശുദ്ധമായ റമദാൻ ശരിക്ക് വിനിയോഗിച്ചാൽ റമദാൻ കഴിയുന്നതോടുകൂടെ അവൻ പാപത്തിൽ നിന്ന് ശുദ്ധനാകുന്നുവെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ ദിവസം ഖതീബ്മാർ മിമ്പറിൽ കയറിയിട്ട് ഓതാറുള്ള ഒരു ഭാഗം ഹദീസിന്റെ ഭാഗമുണ്ട്. എന്താ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളെ സാക്ഷി നിർത്തി പറയുന്ന ഒരു രംഗമാണത്. തന്റെ മുമ്പിലുള്ള മലക്കുകളോട് റബ്ബ് പറയുന്ന, മലക്കുകളെ കണ്ടോ, ഞാൻ അവരുടെ മേലൊരു മാസത്തെ നോമ്പ് നിർബന്ധമാക്കി. അവർ പരിപൂർണമായി നോമ്പനുട്ടിച്ചു, രാത്രി നമസ്കരിക്കാൻ പറഞ്ഞു, അവർ നമസ്കാരം നിർവഹിച്ചു, എല്ലാ കർമ്മങ്ങളും ഭംഗിയായി നിർവഹിച്ചതാ. പെരുന്നാളിന്റെ ദിവസം ഞാൻ സുന്നത്താക്കിയ കർമ്മം നിർവഹിക്കാനായി അവർ വന്നിരിക്കുകയാണ്. മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുന്നു, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നുവെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നത് മഹാന്മാരായ സ്വഹാബികൾ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. എന്തേ കാരണം? പരിശുദ്ധമായ റമദാനിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ഒരാൾ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അതായത് അകന്നുപോയ റബ്ബിലേക്ക് തിരിച്ചു വരലാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. താൻ മാറ്റി നിർത്തിയ റബ്ബിലേക്ക് തിരിച്ചു വരല. അതുകൊണ്ട് റമദാൻ കഴിയുന്നതോടുകൂടെ ഈ ആശയം ഉൾക്കൊണ്ട് മനുഷ്യർ ജീവിക്കുമ്പോ മനുഷ്യ സമുദായത്തിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകുന്നില്ല. മഹാനായി നബിയുന റസൂലുള്ളാഹി, ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, റസൂലുള്ള തഖ്വ ഇവിടെയാണ് എന്നാ റസൂലുള്ള പറഞ്ഞത്. കൽബിലേക്ക് ചൂണ്ടിയിട്ടാ പറഞ്ഞത്. ഈ കൽബിൽ ഈ വിചാരമില്ലാത്ത കാലത്തോളം സമൂഹത്തെ നന്നാക്കാനും കഴിയില്ല. അതുകൊണ്ട് മദീന മുനവ്വറയിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ പോലീസുകാരുടെ ആവശ്യമില്ലാതിരുന്നത് നിയമ നടപടികൾ തെറ്റുണ്ടാകുമ്പോൾ നിയമ നടപടികൾ എടുക്കാൻ സുരക്ഷാ വലയങ്ങളുടെ ആവശ്യമില്ലാതിരുന്നത് കകക്കണ്ട. അതേപോലെ കുറ്റകൃത്യങ്ങൾ കാണാൻ പ്രത്യേക നിരീക്ഷണ വിഭാഗമില്ലാതിരുന്നത് അതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അതിലൂടെ മാത്രമേ ലോകത്തിന് വിജയിക്കാനും കഴിയൂ. എത്ര ആളുകളെ നിയമിച്ചു പോട്ട് പോലും കുറ്റകൃത്യങ്ങൾ പിടിക്കാനും കഴിയുന്നില്ല. ബജാറിൽ തിരക്കുള്ള ബജാറിൽ ബോംബ് വെക്കുന്ന ചെറുപ്പക്കാരൻ മനസ്സിലാക്കുന്നത് എന്നെ ആരും കാണുന്നില്ല, എന്നെ പിടിക്കാനും കഴിയില്ല. കാരണം കഴിഞ്ഞ സ്ഫോടനത്തിന് ഞാൻ നേതൃത്വം നൽകിയിട്ട് എന്നെ അല്ല പിടിച്ചത്, നിരപരാധികളായ ആളുകളെ സൃഷ്ടിക്കുന്നുവെന്ന് കാണുന്നവനാ. പിന്നെയും അവൻ ബോംബ് വെക്കുകയും നിരപരാധികളെ കൊല്ലുകയും ചെയ്യുന്നത്. സമൂഹം നന്നാകണോ, സ്വൈരമായ ജീവിതം വേണോ, ഭൂമി ലോകത്ത് സമാധാനം ഉണ്ടാകണോ, തഖ്വയുണ്ടാകണം. ആ തഖ്വയുണ്ടാക്കലാണ് പരിശുദ്ധമായ റമദാനിന്റെ ലക്ഷ്യമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അത് കൽബില ഉണ്ടാകേണ്ടത്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, അല ഇന്ന ഫിൽ ജസദി ലമുളഗ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസഘട്ടമുണ്ട്. ഇദാ സലഹത സലഹൽ ജസദു കുല്ലു, ആ മാംസഘട്ടം നന്നായാൽ മനുഷ്യ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് മോശമായാൽ മനുഷ്യ ശരീരം മുഴുവൻ മോശമായി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അല وهي القلب അത് ഹൃദയമാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹൃദയം നന്നായാൽ കണ്ണുകൾ താനെ നിയന്ത്രിക്കപ്പെടും എന്റെ സഹോദര. ഈ ഹൃദയം നന്നായാൽ കാതുകൾ താനെ നിയന്ത്രിക്കപ്പെടും. ഈ ഹൃദയം നന്നായാൽ ഈ കൈകൊണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല എന്റെ പ്രിയമുള്ള സഹോദര. ഈ ഹൃദയം നന്നായാൽ ഈ കാലുകൊണ്ട് റബ്ബ് ഇട്ടപ്പെടാത്ത പരിശുദ്ധമായ ഖുർആൻ വിരോധിച്ചത്, പരിശുദ്ധ ഖുർആൻ വിരോധിച്ചതെന്താ? അല്ലദീനയത്ത رسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ, നിങ്ങൾക്ക് ഗുണകരമായത് മാത്രമേ റബ്ബ് ആ പ്രവാചകനിലൂടെ പറഞ്ഞു തരാൻ അല്ലാഹു ആ പ്രവാചകനെ നിയോഗിച്ചത് അതിനു വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് മോശമാകുന്നത് എന്തൊക്കെയാണോ അതൊക്കെ വിരോധിക്കാനാണ് ആ പ്രവാചകൻ വന്നത്. കൊള്ള സമൂഹത്തിന് നാശമല്ലേ, വ്യഭിചാരം നാശമല്ലേ, എന്റെയും നിങ്ങളുടെയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, അനാവശ്യമായി ആളുകളെ കൊല്ലുന്നത് നാശമല്ലേ? എന്റെ കൊലകൾ നിർത്താൻ കഴിയാതെ പോയത്, ലോകത്ത് എത്ര പണം അതിനു വേണ്ടി ചെലവഴിക്കുന്നു, എത്ര ജഡ്ജിമാർക്ക് ശമ്പളം കൊടുക്കുന്നു, എത്ര നീതിപീഠങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നു, എന്റെ കൊലയില്ലാതെയാക്കാൻ ലോകത്തിന് കഴിയാതെ പോയത്, നിരപരാധി വധിക്കപ്പെടുകയാണ്, പരസ്പരം കൊല ചെയ്യുന്നു,
കുറുകുലകൾ നടക്കുന്നു. എന്റെ ഹൃദയം ശുദ്ധമല്ലാതെ പോയതാണെന്ന് ഹബീബായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലോകത്ത് സമാധാനം വേണോ? സമാധാന ജീവിതം വേണോ? തഖ്വയുണ്ടാകണം. ആ തഖ്വയുണ്ടാക്കിയെടുക്കലാണ് പരിശുദ്ധമായ റമദാനിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇനി രണ്ടാമതൊരു പോയിന്റിലേക്ക് കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. തഖ്വക്ക് നൽകപ്പെടുന്ന മറ്റൊരു വ്യാഖ്യാനം നല്ല പോലെ ശ്രദ്ധിക്കണം. ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പറയാനുണ്ട്, പക്ഷേ അധിക സമയം ഞാൻ വിനിയോഗിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിച്ചല്ലോ. അതുകൊണ്ട് പറയുന്നത് ഞാൻ ഒന്ന് വ്യക്തമാക്കി പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ.